ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഖത്തറിലെ ജലാശയം ഓറഞ്ച് നിറത്തിലേക്ക് മാറി. സിമൈസ്മ വനിതാ ബീച്ചിന് സമീപമുള്ള ജലാശയമാണ് ഓറഞ്ച് നിറത്തിൽ കാണപ്പെട്ടത്. എന്നാൽ എന്താണ് ഈ പ്രതിഭാസത്തിന് കാരണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ജലാശയത്തിൽ നിന്നും കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഖത്തറിൻ്റെ വടക്ക് ഭാഗത്ത് കണ്ടെത്തിയ പിങ്ക് ജലാശയത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. മഴയില്ലാത്തതിനാൽ വെള്ളത്തിന് ഉപ്പുരസവും ചൂടും കൂടുതലാണെന്നും അതിനാൽ ഉപ്പുവെള്ളത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ബാക്ടീരിയകളും ആൽഗകളും അതിൽ സജീവമാകുകയും ഒരു പിങ്ക് പദാർത്ഥം സ്രവിക്കുകയും വെള്ളം പിങ്ക് നിറമാകാൻ കാരണമാകുകയും ആയിരുന്നു എന്നാണ് അന്ന് ചില പരിസ്ഥിതി സ്നേഹികൾ പറഞ്ഞത്. ഈ വിവരം ശാസ്ത്രജ്ഞരോ ഉദ്യോഗസ്ഥരോ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ജലാശയത്തിൽ ഓറഞ്ച് നിറം കണ്ടെത്തിയതിൻ്റെ കാരണം ശാസ്ത്രലോകം ഇപ്പോൾ തേടുകയാണ്. സൗദി അറേബ്യയിൽ പൊതുസ്ഥലത്ത് വെടിവെച്ച സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൊതുസ്ഥലത്ത് വെടിവെക്കുകയും മറ്റുള്ളവരുടെ ജീവൻ അപകടത്തിലാക്കുകയും ചെയ്തതിനാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തതെന്ന് റിപ്പോർട്ട് ചെയ്തു. തലസ്ഥാന നഗരിക്ക് സമീപം ഹോത്തോത് ബാനി തമീം ഗവർണറേറ്റിലാണ് സൗദി പൗരൻ ആകാശത്തേക്ക് വെടിവെച്ചത്. ഇയാളെ റിയാദ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ റിയാദിൽ നടക്കുന്ന രണ്ടാമത്തെ സമാന രീതിയിലുള്ള അറസ്റ്റാണിത്. റോഡിൽ വെച്ച് ആകാശത്തേക്ക് വെടിവെച്ച രണ്ട് സ്വദേശി യുവാക്കളെ റിയാദ് പോലീസ് മാർച്ച് അവസാനത്തോടെ അറസ്റ്റ് ചെയ്തിരുന്നു. തങ്ങളുടെ പ്രവൃത്തിയെ യുവാക്കൾ പുകഴ്ത്തുന്ന വീഡിയോയും പുറത്തുവന്നിരുന്നു. തുടർന്നാണ് ഇവരെ പിടികൂടിയത്. ജിദ്ദ എയർപോർട്ടിൽ നിന്നും മെയ് 3 മസ്കറ്റ് വഴി തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യേണ്ടിയിരുന്ന 23 മലയാളി ഉംറ തീർത്ഥാടകർ യാത്ര പോകാൻ സാധിക്കാതെ പ്രതിസന്ധിയിൽ. വിമാനം പുറപ്പെടുന്നതിന് മുമ്പ് വിമാനത്താവളത്തിനുള്ളിൽ കയറാൻ കഴിയാതെ മടക്കയാത്ര മുടങ്ങി നിസ്സഹായാവസ്ഥയിലാണിവർ. മാർച്ച് 18 ഉംറ തീർത്ഥാടന വിസയിൽ വന്ന 23 പേരും മദീന സന്ദർശനം പൂർത്തിയാക്കി മടക്കയാത്രയ്ക്കായി ഷെഡ്യൂൾ ചെയ്ത വിമാനം കയറാൻ കൃത്യസമയത്ത് ജിദ്ദ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. 5 പോവേണ്ടിയിരുന്ന ഇവർ ഉച്ചയ്ക്ക് 1:30 തന്നെ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. എന്നാൽ എയർപോർട്ടിനകത്ത് അൾജീരിയക്കാരായ യാത്രക്കാരുടെ ബഹളം കാരണം മറ്റാരെയും അകത്ത് കയറ്റാതിരുന്ന സാഹചര്യം വന്നതിനാലാണ് വിമാനയാത്ര മുടങ്ങിയതെന്ന് യാത്രക്കാർ പറയുന്നു. സലാം എയർലൈൻസിൻ്റെ വിമാനത്തിലായിരുന്നു ഇവർക്ക് പോകേണ്ടിയിരുന്നത്. ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം യാത്രക്കാരെ മിലിറ്ററി ഉദ്യോഗസ്ഥർ അകത്ത് കയറ്റിയില്ല. വിമാനം മുടങ്ങുമെന്ന് യാത്രക്കാർ ബന്ധപ്പെട്ടവരെ ഗൗരവപൂർവ്വം അറിയിച്ചപ്പോൾ ഒടുവിൽ വിമാനം ഉയരുന്നതിന് 15 മുമ്പ് അകത്ത് കടക്കാൻ യാത്രക്കാർക്ക് കഴിഞ്ഞു എങ്കിലും അപ്പോഴേക്കും വിമാനം പോയിരുന്നു. സ്വകാര്യ ഉംറ ഗ്രൂപ്പിൽ വന്ന തിരുവനന്തപുരം കൊല്ലം ജില്ലയിലുള്ള ഇവരുടെ യാത്രാ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. രാജ്യത്തെ ദുഃഖമിൽ നടന്ന വാഹനാപകടത്തിൽ 2 മലയാളികൾക്ക് പരിക്കേറ്റു. ദുഃഖത്ത് നിന്നും സലാലയിലേക്ക് വരികയായിരുന്ന വാഹനം ജാസിൽ എന്ന സ്ഥലത്ത് വെച്ച് മറിഞ്ഞ് കത്തുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ സലാല സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം ആളുകളെ മാറ്റിയതിന് ശേഷമാണ് വാഹനം പൂർണ്ണമായി കത്തിയത്. മസ്കറ്റ് ഗവർണറേറ്റിൽ സീബ് വിലായത്തിലെ അൽ ജിഫ്നൈൻ പ്രദേശത്തുള്ള ഒരു കമ്പനിയുടെ വെയർഹൌസിൽ തീപിടുത്തം. ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആംബുലൻസ് വകുപ്പിന്റെ അഗ്നിശമന സേന അംഗങ്ങൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. അതേസമയം വെയർഹൌസിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന സാമഗ്രികളിലാണ് തീപിടുത്തമുണ്ടായത്. അപകടങ്ങൾ ഉണ്ടാകാതെ തീ നിയന്ത്രണ വിധേയമാക്കിയെന്ന് സിവിൽ ഡിഫൻസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. ഈദ് ആഘോഷത്തിന്റെ ഭാഗമായി മരുഭൂമിയിലേക്ക് പോയ 3 മലയാളി യുവാക്കൾ ഖത്തറിൽ അപകടത്തിൽ മരണപ്പെട്ടു. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ മരുഭൂമിയിൽ കല്ലിലിടിച്ചാണ് അപകടം സംഭവിച്ചത്. 3 പേർ അപകടസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചതായാണ് റിപ്പോർട്ട്. അടുത്തടുത്ത് താമസിക്കുന്ന സുഹൃത്തുക്കൾ 2 വാഹനങ്ങളിലായാണ് യാത്ര പുറപ്പെട്ടത്. ഇതിൽ ഒരു കാറായിരുന്നു അപകടത്തിൽപ്പെട്ടത്. ജിദ്ദയിൽ നിന്നും തിരുവനന്തപുരം എയർപോർട്ടിലേക്കുള്ള ഫ്ലൈറ്റിൽ യാത്ര ചെയ്യേണ്ടിയിരുന്ന 23 ഉംറ തീർത്ഥാടകർ ജിദ്ദ എയർപോർട്ടിൽ കുടുങ്ങി. നിശ്ചിത സമയത്തിനുള്ളിൽ എയർപോർട്ടിൽ എത്താത്തതിനെ തുടർന്ന് അകത്തേക്ക് പ്രവേശനം തടയുകയായിരുന്നു. എന്നാൽ സ്ത്രീകളടക്കമുള്ള യാത്രക്കാർ നിശ്ചിത സമയത്ത് തന്നെ എയർപോർട്ടിൽ എത്തിയിരുന്നു എന്നാണ് യാത്രക്കാർ അഭിപ്രായപ്പെടുന്നത്. പരിഹാരത്തിനായി ടിക്കറ്റ് നൽകിയ സലാമയറുമായി ഉംറ സർവീസ് ഗ്രൂപ്പ് ബന്ധപ്പെടുന്നുണ്ട് എന്നാണ് വിവരം. ഭക്ഷണം പോലും ലഭ്യമാകാതെ പല യാത്രക്കാരും പ്രയാസപ്പെടുന്നുണ്ട് എന്നാണ് സംഘത്തിലുള്ളവർ പറയുന്നത്.
ഖത്തറിൽ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ദോഹ കോർണിഷ് ഈദ് ഫെസ്റ്റിവലിന്റെ ഭാഗമായ ബലൂൺ പരേഡിന്റെ സമയം മാറ്റി. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 4:30 ബലൂൺ പരേഡ് ആരംഭിക്കാനായിരുന്നു തീരുമാനം. എന്നാൽ രാത്രി 9:30 വെടിക്കെട്ടിന് ശേഷം ഇത് നടത്തുകയായിരുന്നു. രാജ്യത്ത് കഴിഞ്ഞ ദിവസം അനുഭവപ്പെടുന്ന പൊടിപടലം നിറഞ്ഞ കാലാവസ്ഥയെ തുടർന്നാണ് തീരുമാനം. ദോഹ കോർണിഷിൽ വൈകുന്നേരം ഖത്തർ ടൂറിസത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ഈദ് ഫെസ്റ്റിവൽ 5 May തുടരും. സന്ദർശകർക്കായി കർജവ സൗജന്യ ബസ് സർവീസുകളും ഒരുക്കിയിട്ടുണ്ട്. ഇതിനായി 70 പുതിയ ബസ്സുകളാണ് കർവ തങ്ങളുടെ വാഹന വ്യൂഹത്തിലേക്ക് ചേർത്തിരിക്കുന്നത്. 10 മിനിറ്റ് ഇടവിട്ടാണ് ഷട്ടിൽ സർവീസ് പ്രവർത്തിക്കുന്നത്. രാജ്യത്തെ മലകൾ കയറുന്ന താമസക്കാരും ടൂറിസ്റ്റുകളും മറ്റ് സന്ദർശകരും നിർബന്ധമായും സുരക്ഷാ മുൻകരുതൽ നടപടികൾ പാലിക്കണമെന്ന് അധികൃതർ. മലകയറ്റത്തിന് മുമ്പ് കയ്യിൽ സുരക്ഷാ സാമഗ്രഹികളും ദിശ അറിയുവാനുള്ള ഉപകരണങ്ങളും കരുതണം. മോസലാത്ത് ഒരുക്കിയ നിസ്വ ടൂർ പാക്കേജിന് മികച്ച പ്രതികരണം. പെരുന്നാൾ അവധി ദിവസങ്ങളിൽ ആദ്യമായാണ് ടൂർ പാക്കേജുമായി ദേശീയ ഗതാഗത കമ്പനി രംഗത്തെത്തിയത്. ഒരു ദിവസം രാവിലെ 7 മുതൽ വൈകുന്നേരം 5 വരെയാണ് ട്രിപ്പ് സമയം. അസൈബ ബസ് സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച് ഇവിടെ തന്നെ തിരികെയെത്തും. 5 ദിവസങ്ങളിലാണ് പുതിയ വിനോദസഞ്ചാര അനുഭവങ്ങൾ ഒരുക്കുന്നത്. നിസ്വയിലെ സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങളും ചരിത്ര പ്രദേശങ്ങളും സന്ദർശിക്കുന്നതാണ് പാക്കേജ്. നിസ്വ സൂഖ്, നിസ്വ കോട്ട, ഇലക്ട്രിക് കാർഡ്സിൽ, അല്ലഖ്ര ഗ്രാമം സന്ദർശനം, ഫലജ് ദാരിസ് എന്നിവിടങ്ങളിലെല്ലാം പാക്കേജിൽ ഉൾപ്പെടുന്നു. മുതിർന്നവർക്ക് 25 riyalആണ് നിരക്ക്. 3 മുതൽ 12 വരെയുള്ള കുട്ടികൾക്ക് 20 riyalഉം ഈടാക്കും. അതേസമയം 3 താഴെ പ്രായമുള്ള കുട്ടികൾക്ക് യാത്ര സൗജന്യമായിരിക്കും. ഇലക്ട്രിക് കാർഡ്സ് ഫീ ഇതിൽ ഉൾപ്പെടും. എന്നാൽ ഭക്ഷണം പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു. 2 പേരടങ്ങുന്ന സംഘങ്ങൾക്ക് 10 മുതൽ 20% വരെ നിരക്കിളവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒമാനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയെ തുടർന്ന് വൃത്തിഹീനമായ റോഡുകളുടെ ശുചീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. മസ്കറ്റ്, ബാത്തിന, മുസന്തം, ദാഹിറ ഗവർണറേറ്റുകളിലെ നഗരസഭകളുടെ നേതൃത്വത്തിലാണ് ശുചീകരണം. വിവിധ ഗവർണറേറ്റുകളിൽ നഗരസഭകൾ വിവിധ പ്രദേശങ്ങളിലെ റോഡുകളിലെ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴിവാക്കി. സൈനിക വിഭാഗവും സഹായവുമായി രംഗത്തുണ്ട്. ഖത്തറിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഈദുൽ ഫിത്തറിന്റെ 1-2 ദിവസങ്ങളിൽ പകൽ സമയത്ത് ചില സ്ഥലങ്ങളിൽ ശക്തമായ കാറ്റുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 2 വടക്കൻ കടൽ തീരത്ത് ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട്. പകൽ സമയത്ത് കാലാവസ്ഥ ചൂടുള്ളതായിരിക്കും. ചില സ്ഥലങ്ങളിൽ നേരിയ തോതിൽ പൊടിക്കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ഈ കാലയളവിൽ താപനില 26°C മുതൽ 36°C വരെ വ്യത്യാസപ്പെടും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.